കൂട്ടുകാരെ, സ്വയം എളിമപ്പെടുക, ദൈവം നിന്നോടൊന്നാകാൻ ഇറങ്ങി വരും. പിശ അഗസ്തിനോസ്. പുരാതനമായ ക്രിസ്തീയ ലോകത്തിന് ഏറ്റവും ആഴമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു പിശ അഗസ്തിനോസ്. അഗസ്റ്റിൻ എന്ന പേരിലും ഔറിലോസ് അഗസ്റ്റിൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. 384 നവംബർ 13 ഉത്തരാഫ്രിക്കയിലെ തക്കാസ്ത എന്ന സ്ഥലത്തായിരുന്നു അഗസ്തിനോസിന്റെ ജനനം. അഗസ്തിനോസിന്റെ അമ്മയായ വിശുദ്ധ മോനിക്ക ഒരു ദൈവഭക്തയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന പട്രീഷ്യസ് ഒരു അവിശ്വാസിയായിരുന്നു. നല്ല രീതിയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന വിശുദ്ധ അഗസ്തിനോസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. വിശുദ്ധ അഗസ്തിനോസ് പാപത്തിന്റെ വഴി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അമ്മയായ മോനിക്കയെ സങ്കടത്തിലാക്കി. അഗസ്തിനോസിന്റെ അമ്മയുടെ സങ്കടം കണ്ട് ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് കണ്ണുനീരിന്റെ മകൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എന്നാൽ തിന്മയുടെ ശക്തി അഗസ്തിനോസിനെ പാപത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു. പതിയെ പതിയെ മോനിക്കയുടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടു തുടങ്ങി. ദൈവത്തിൽ വിശ്രമിക്കാതിരത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. മോനിക്കയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അദ്ദേഹം മാനസാന്തരപ്പെട്ടു. 387 ഈസ്റ്റർ രാത്രിയിൽ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 391 ഹിപ്പോയിൽ വെച്ച് അദ്ദേഹം സ്വീകരിച്ചു. മെത്രനായിരുന്ന വലേരിയസിന്റെ സഹായിയായി തീർന്ന വിശുദ്ധ അഗസ്തിനോസ് വലേരിയസിന്റെ മരണത്തോടെ തന്റെ 41 വയസ്സിൽ ഹിപ്പോയിലെ മെത്രാൻ ആയി. 396 മുതൽ 430 വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഹിപ്പോയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ദ സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതി വിശുദ്ധന്റെ പ്രശസ്തമായ രചനയാണ്. ഈ വിജയം അദ്ദേഹത്തിന് വേദപാരകൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. നന്ദി.